ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ ഇന്ന് നമ്മൾ ഇവിടുന്ന് ബഹ്റൈനിലോട്ട് പോകുന്ന ഒരു ദിവസത്തിൻ്റെ വീഡിയോ ആണ് എടുത്തേക്കുന്നത്. ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ കണ്ടവർക്ക് ഒരു കണ്ടിന്യൂഷൻ പോലെ ഇത് കാണാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോഴീ പോകുന്ന ദിവസം ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണിത് കേട്ടോ. ഞാൻ എൻ്റെ പ്ലാൻസൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട് കൂട്ടിയിട്ട് സുബേർക്കായ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് താക്കോല, അതായത് ഷെബുവിൻ്റെ ഉപ്പാനെ. അപ്പം ഇടയ്ക്ക് വന്നിട്ട് പുള്ളിക്കാരൻ വെള്ളം ഒഴിച്ചോളും. ഞാനപ്പോൾ പ്ലാൻസ് എല്ലാം എടുത്ത് ഒരുമിച്ച് വെച്ചത് അതുകൊണ്ടാണ്. കിച്ചൺ എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഫ്രീസർ ഇതൊന്നും ഞാനങ്ങനെ ഓഫാക്കിയിട്ട് ഇടുന്നില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ പോകുന്നത്. നമ്മളുടെ പെട്ടിയെല്ലാം ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പെട്ടിയുടെ വെയിറ്റ് ഒക്കെ നോക്കി എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. യെസ്, ഞങ്ങൾ നാട്ടിൽ പോന്നു. ഞാൻ സുബേർപ്പാടത്ത് ഒന്ന് കയറി വരാൻ പറയാം. എന്താ ഒരു പെട്ടിയും കൂടെ ഉണ്ടെന്ന് പറയാം. എന്താ എല്ലാം കൂടെ കുട്ടുവന്നെ എടുക്കാൻ പറ്റത്തില്ല. നീ എന്നത്തേക്കാ വരുന്നേ? ഞാൻ പറഞ്ഞു ടിക്കറ്റ് ചേഞ്ച് ചെയ്ത കാര്യം നെക്സ്റ്റ് വീക്കിലേക്ക്. ഇച്ചിരി ലഗേജ് ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് പിന്നെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. എൻ്റെതും മിട്ടുവിൻ്റെതും ഇമ്മുവിൻ്റെതും. കുട്ടുവിൻ്റെ പാസ്പോർട്ട് കുട്ടുവിൻ്റെ ആയി തന്നെ. അപ്പോഴും നമ്മൾ മൂന്നാളല്ലേ പോകുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി നോക്കുന്നുണ്ട്. ഇക്ക ഉള്ളപ്പോഴാണെങ്കിൽ എല്ലാം ഇക്കാടായി തന്നെ, ഒന്നും അറിയണ്ട. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് പോകാറുണ്ട്. എന്തായാലും അതെല്ലാം ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടി എടുക്കാനായിട്ട് സുബേർക്കായ മുകളിലോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ നല്ല ദേഷ്യം പിടിച്ചിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പെട്ടിയൊക്കെ താഴെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി പോകാനായിട്ട് ഇറങ്ങും ഇൻഷാല്ലാ. ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ചാവി ഫ്രൈഡേ ഈവനിങ് ഏകദേശം ഒരു 4 o'clock ആയപ്പോഴാണ് നമ്മൾ ബഹ്റൈനിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയത്. എനിക്ക് നെക്സ്റ്റ് ഡേ നൈറ്റ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ അവിടെ ബഹ്റൈനിൽ നാഷണൽ ഡേ, അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഫ്രൈഡേ വീക്കെൻഡ് ആയത് കാരണം തന്നെ കോസ്വേയിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നത്. കുട്ടുവിൻ്റെ ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ കൂടെ ആണ് കുട്ടു വരുന്നത്. അങ്ങനെ താണ്ട നമ്മൾ കോസ്വേയിൽ എത്തിയിട്ടില്ല. നമ്മൾ താണ്ട പാലത്തിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഈ ഒരു ബഹ്റൈനിൽ പോകുന്ന വീഡിയോ ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളെങ്ങനെയാണ് ബഹ്റൈനിലോട്ട് പോകുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ പാലത്തിൽ കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദമാമിൽ നിന്ന് ഒരു 45 minutes കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബഹ്റൈനിൽ എത്തിപ്പെടാനായിട്ട് പറ്റും. നമ്മൾ സൗദി എമിഗ്രേഷനിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കായിട്ടുണ്ട്. ഈ നാഷണൽ ഡേ ആഘോഷത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീക്കെൻഡിന് വേണ്ടിയിട്ടും പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബഹ്റൈനിലുള്ളവർ തന്നെ ദമാമിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നവരും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഒരുപാട് ബൈക്ക് റൈഡേഴ്സും ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ തിക്കിലും തിരക്കിലും പെട്ട് കിടന്ന് 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 ഇങ്ങനെ പോകുന്നുണ്ട്. മുന്നേയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം ഒരു 7 വർഷം മുന്നേയൊക്കെ നമ്മൾ, 7-8 വർഷമാവുന്നു, അതിന് മുന്നേയൊക്കെ നമ്മൾ ബഹ്റൈനിൽ പോകുന്ന ടൈമിലുണ്ടല്ലോ, നമുക്ക് ഇത്രയധികം ഫെസിലിറ്റി ഒന്നുമില്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട സമയമേ ഇല്ല. ഒരുപാട് വേഗത്തിൽ നമുക്ക് ഇമിഗ്രേഷനിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റും. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മഹരൂ ബാങ്ക് വിളിച്ചു, ഞങ്ങൾ താണ്ട് നമസ്കരിക്കാനായിട്ട് ഇവിടുത്തെ തന്നെ ഒരു പള്ളിയുടെ അടുത്തോട്ട് നിർത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സൗണ്ട് കൊടുക്കുമ്പോഴേ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, കാരണം മക്കൾ 3 പേരും, ഇട്ടു, ഇമ്മു, ഇവിടുത്തെ എൻ്റെ സിസ്റ്ററുടെ മോൻ, ഇവർ ഭയങ്കര അലമ്പുണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരെ താണ്ട ഞങ്ങളുടെ ഷോപ്പാണിത് ബഹ്റൈനിലെ ലയാൻ, അവിടെ എത്തിയിട്ട് നമ്മളുടെ ലഗേജൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് വാനിനകത്തോട്ട് വയ്ക്കുക, കാരണം വാനാണ് നാളെ എയർപോർട്ടിലോട്ട് വരുന്നത്. നമ്മൾ വേറെ വണ്ടിയിൽ പോകും, ഇന്ന് സുബേർക്കായ്ക്കൊക്കെ അങ്ങ് തിരിച്ചു പോകണമല്ലോ. അങ്ങനെ നമ്മൾ സിസ്റ്ററുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം രാത്രിയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഗ്രില്ല് കിട്ടുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമുക്ക് സിസ്റ്ററുടെ മോളുടെ വക ട്രീറ്റാണ്, കാരണം അവൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് 1.5 മാസത്തേക്ക് അവളിവിടെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വകയായിട്ട് തണ്ട് ഇവളാണ്, ഇവളെ നമുക്ക് ട്രീറ്റ് തരിക. അങ്ങനെ താണ്ട് നമ്മൾ നല്ല തണുപ്പത്ത് ഗ്രില്ല് കഴിക്കുന്നതിൻ്റെ ഭയങ്കര ടേസ്റ്റല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നതാണ്. സബർ അയ്യൂബ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതിന് മുന്നേ ഒരുപാട് തവണ ഇവർ വന്ന് നല്ല ഫുഡാണ്, നല്ല ഗ്രില്ലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. പക്ഷേ സത്യമാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു ഓപ്പൺ സ്പേസിലിരുന്ന് എല്ലാവരും കഴിക്കുന്നത് നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു തോന്നുന്നത് ഗ്രില്ലിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അതുപോലെ നല്ല സോഫ്റ്റ് കുബൂസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചതിന് ശേഷം സുബേർക്കായും റഹിയാനത്തും തിരിച്ച് ദമാമിലോട്ട് പോയി. അവർ ഒരുപാട് ലേറ്റായി ദമാമിലെത്തിയപ്പോൾ, ഏകദേശം 3 മണിയായി വെളുപ്പിനെ, കാരണം നമ്മളുടെ ഈ കോസ്വേയിൽ നല്ല തിരക്കായിരുന്നു, നല്ല ചെക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോഴ് നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം കൂടെ ഞാൻ ബഹ്റൈനിലുണ്ട്, അപ്പോഴ് ഒരു ദിവസത്തെ വീഡിയോയുടെ ഇൻഷാല്ലാ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും, പിന്നെ നമ്മൾ പോകുന്ന വീഡിയോയും. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. Thank you.